أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له. يجب أن تكون التوبة لله توبة جيدة الله كي بندي آئي ركنا أبرا لجوذي چو الله كلا تولى توبين دو الله كلا تولى توبة دو توبة الله كنن اللي يمنا جي يقول الله كلا تتوبين دو ينغن اي كيس لي سيسر ولچ 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 آغوان چين سموكرم چين دس چين وكايت أبسانم دكتور بارنجو يدنغن نرثيت لنگي كاريم پوکان അപ്പോൾ നിർത്തി തൗബ ചെയ്തു. ഇനി ഞാൻ തുടരണല്ലോ, ഞാൻ അത് ഇന്നലെ രാത്രി എനിക്ക് തോന്നിയിട്ടുണ്ടായത് ഞാൻ നിർത്തി. ഈ നിർത്തിയത് എന്തിനാ? ഈ തൗബ എന്താ? തടി പോകുന്നു പറഞ്ഞപ്പോഴുള്ള തൗബയാണ്, അതല്ല തൗബ. കുടിച്ച് 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 മതി മറന്നു പോയി, മരിച്ചു പോണോരെത്രേ, അറ്റാക്കാവുന്നവരെത്രേ, മൂലൊക്കെ കിടക്കുന്നവരെത്രേ. ഡോക്ടർ പറഞ്ഞു ഇനി കുടിച്ചാൽ ഞാൻ നിങ്ങളെ ചെക്ക് ചെയ്യ പോലുമില്ല, അങ്ങനത്തെയൊക്കെ നല്ല ഡോക്ടർമാരുണ്ട് അല്ലേ. അപ്പൊ നിർത്തു, ഇനി ഞാൻ കുടിക്കൂലോട്ടോ, പഠിച്ചോനെ ഞാൻ നിർത്തി. എന്തേ പേ നിർത്തിയത്? തൂബയാണോ ഇത്? ഇത് തൂബല്ല, ഇത് നിന്റെ തടിക്ക് വേണ്ടി നീ നിർത്തിയതാ. വ്യഭിചാരം തോന്നിവാസമൊക്കെ ഇഷ്ടം പോലെ നടക്കുക. ഗൾഫുകാരായ സഹോദരന്മാർ ഒരുപാട് കഷ്ടപ്പെട്ട്, കഷ്ടപ്പെടുന്നവരില്ലാത്തവരുണ്ട്, പണ്ടൊക്കെ അങ്ങനെ പറയാം, കഷ്ടപ്പാട് കഷ്ടപ്പാടില്ലാത്തവരുണ്ട് ഗൾഫിലൊക്കെ. നല്ല ചുളിവിൽ കാശുണ്ടാക്കുന്നവരുണ്ട്, നന്നായിട്ട് അധ്വാനിച്ച് കാശുണ്ടാക്കുന്നവരുണ്ട്. ഇതൊക്കെ നമ്മൾ അറങ്ങാടിക്ക് വരുന്നത്. ഇവിടുത്തെ പള്ളി മദ്രസൊക്കെ ഉഷാറാക്കി അൽഹംദുലില്ലാഹ്. ഒരു 5-5.5 ലക്ഷം രൂപ ഇതിന് കടണ്ടെന്നാണ് കേട്ടത്. അത് ആറങ്ങാടിക്കാരെ കൊണ്ട് എടുക്കാൻ പറ്റുന്ന ബാധ്യത അല്ലേ ഉള്ളൂ. ഒരു 5.5 ലക്ഷം കടം നമ്മുടെ മദ്രസയുടെ കെട്ടിടം. നമ്മുടെ മദ്രസ കെട്ടിടപ്പ് ഏതാണ്? ഇവിടെ അപ്പുറത്താണ്. അപ്പോ അതൊക്കെ എടുത്ത് വീട്ടാനുള്ള വകുപ്പൊക്കെ ഇവിടുത്തെ നാട്ടുകാർക്ക് ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം കേട്ടോ. അത്ര 5.5 ആള് വിചാരിച്ചാൽ മതി. യാ അല്ലാഹ്, ഞാൻ നിങ്ങളോട് പിരിവ് അറിയിപ്പിക്കാനല്ല, ഞാനത് ചെയ്യൂല. നിങ്ങൾ മനസ്സിലൊന്ന് വെക്കുക. നിങ്ങൾ പിന്നെ ലിസ്റ്റ് ഇട്ട് വായിക്കുന്ന പേരൊന്നും പറഞ്ഞു കൊടുക്കണ്ട. എന്റെ വക 1 ലക്ഷം അത് പറയണ്ട, പോയി ആ 1 ലക്ഷം. അത് കമ്മിറ്റിക്കാരെ കണ്ടിട്ട് മിണ്ടാതിന് കൊടുത്തേക്ക്. ചെയ്തു പോയ തെറ്റുകളൊക്കെ അല്ല പുറത്തു തരാനും ഹറാമുമായി ഇടപെട്ടതൊക്കെ അല്ല മാപ്പാക്കി തരാനും എന്റെ വക 2 ലക്ഷം ഞാൻ തരുന്നു. അത് കമ്മിറ്റിക്കാരും അള്ളയും മാത്രം അറിഞ്ഞാൽ മതി. നിങ്ങൾ ആരോടും പറയുന്നിക്കണ്ട, ഇവിടെ നോട്ടീസ് ചെയ്തിടാനും വിടണ്ട. അങ്ങനെ ചെയ്തേക്കണം. പത്രത്തിൽ കൊടുക്കുകയാണെങ്കിൽ ഞാൻ തരാന്ന് പറഞ്ഞല്ലൊക്കെ ഉണ്ടാവും, ഒന്നും വേണ്ട, ആക്ക് പത്രത്തിൽ തന്നെ വരുള്ളൂ. അത് ഇന്ന് നേരം പത്രം രാവിലെ ഇറങ്ങി വൈകുന്നേരം പോകത്തിൽ പിന്നെ ചവറ്റുകൊട്ടയിലേക്കാണ് വിടുക. അതാണ് പത്രത്തിന്റെ അവസ്ഥ. ഇപ്പം എന്തിനാണ് വെറുതെ 1-1.5 ലക്ഷം രൂപ വെറുതെ എന്തിനാണ് നശിപ്പിക്കുന്നത്? പത്രത്തോടു കൂടെ അതിന്റെ സ്വഭാവം കഴിഞ്ഞ കൂലി അതന്നെ പത്രത്തിൽ വന്നതാ. പിന്നെ അള്ളാൻ്റെ അടുത്ത് ഒന്നും ഉണ്ടാവും. ഇതൊന്നും ചെയ്യല്ലേ, നമ്മളൊക്കെ ഒന്ന് ഉഷാറായിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഉഷാറാവണം. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടിട്ട് കൊടുത്തയക്കുന്ന സംഗതികൾ നമ്മുടെ നാട്ടിലെത്തി വിനിമയം ചെയ്യപ്പെടുന്ന രീതികൾ എങ്ങനെയാ? എന്തവിടെ നടക്കണത്? കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ദുരിതങ്ങളും ഒക്കെയാണ്. അല്ലാഹുവിനെ ശുക്ര ചെയ്യണ്ടേ മുമ്പിനെ. اللهم اجعلنا من الشاكرين لك ومن التوابين. الله ഇനി ഞങ്ങളെ നിനക്ക് ശുക്ർ ചെയ്യുന്നവരാക്കണേ തമ്പുരാനേ. അല്ലാഹുവിന് വേണ്ടി ആയിരിക്കണം തൗബ, അല്ലാഹുക്ക് വേണ്ടിയാ തൗബ. ഗൾഫുകാരൊക്കെ ഭർത്താക്കന്മാര് പുറത്താ, അപ്പൊ ചെറുപ്പക്കാർ, ഒരു പണിയില്ലാത്ത ചെറുപ്പക്കാരുണ്ട്. അതാണ് ഇപ്പത്തെ ഏറ്റവും വലിയ ന്യൂ ജനറേഷന്റെ ഏറ്റവും വലിയ പ്രശ്നം. ഒരു പണി അവർക്കില്ല, അപ്പൊ അവര് നമുക്ക് പണി തരും. അതാണ് ഇപ്പൊ നടക്കുന്നത്. അവർക്കൊരു പണിയില്ല, പിന്നെ എന്ത് ചെയ്യും? അവർക്കൊരു പണിയില്ല, എന്താ ചെയ്യാ? ഒരു പണി പഠിക്കുന്നുണ്ടോ? ഇല്ല. 4-ാം ക്ലാസ്സും കുസ്തിയിട്ട് നടക്കുക, അല്ലെ 10-ാം ക്ലാസ് കഴിഞ്ഞ് നിർത്തിയതാ. പഠിക്കണില്ല, പഠിക്കണത് കുറച്ച് നേരം ബുക്കും വെച്ചിട്ട് പോണേ ഉള്ളൂ. തിരിച്ചു വരുന്നുണ്ടോ? ക്ലാസ് അറ്റൻഡ് ചെയ്തിക്കണോ? ഇല്ലേ. അല്ലാഹു അല്ല, ഒരു ഫോളോ അപ്പ് ആരും നടക്കണമില്ല. ഇവർക്ക് പിന്നെ പിശാച്ച് വരൂലേ? ഒരു പണി കൂടല്ലെങ്കിൽ അവന്റെ കൂടെ പിശാച്ചാ. അപ്പോ വീടുകളിൽ കയറിയിറങ്ങുന്ന അവസ്ഥകൾ വരുന്നു അല്ലേ. തോന്നിവാസങ്ങൾ അങ്ങനെ നടക്കുന്നുണ്ട്. ഇടയ്ക്ക് പിടിക്കപ്പെട്ടു, പിടിച്ചു, പിന്നോ തൗബ ചെയ്ത് പഠിച്ചോനെ, ഇനി ഞാൻ ചെയ്യൂല കേട്ടോ, മാപ്പ് മാപ്പ്, 100,000 മാപ്പ്. ഇതല്ല തൗബ. പിടിക്കപ്പെടുന്നതിനെ മുമ്പ് ചെയ്യുന്നതാ തൗബ. ഇത് അള്ളാഹുവിന്റെ തൗബ, നാട്ടുകാർക്കുള്ള തൗബയാ. അതിന് മുമ്പ് ചെയ്യണ്ടേ?
മൽഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ മുമ്പിൽ കൈമുറിക്കപ്പെടേണ്ട ഒരു കേസ് വന്നപ്പോൾ ആള് പറഞ്ഞു, യാ അമീറൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ അമീറേ, ഞാൻ പറഞ്ഞൊന്ന് കേക്കണട്ടോ, ഇത് ഞാൻ ആദ്യമായിട്ട് ചെയ്ത മോഷണ, അതിനങ്ങ് വിളിക്കപ്പെട്ടതാ. അങ്ങനെ ഉണ്ടാവും ചൊല്ലോ, ആദ്യമായിട്ട് വൃത്തികേട് ചെയ്തപ്പോ പിടിക്കപ്പെട്ടു, അങ്ങനെ സംഭവിക്കണില്ല എന്നാ ഉമർ നിങ്ങൾ പറയാൻ പോണത്. ഉമർ നിങ്ങൾ പറഞ്ഞു, നോണ പറയണല്ലേ, ഒരു മനുഷ്യന്റെ സ്വകാര്യത അല്ലാഹു വെളിപ്പെടുത്തൂല, ഇല്ലാ ഇദാ അമിലഹ മിറാറാ, ഒരുപാട് തവണ തിന്മ ചെയ്യുമ്പോഴാണ് അല്ലാഹു ആ തിന്മയുടെ കവർ അങ്ങോട്ട് തുറന്നിടുന്നത്, അപ്പളാ പിടിക്കപ്പെടുന്നത്. ഒരിക്കൽ ചെയ്യുന്നവൻ അല്ലാഹു മറച്ചു വെക്കലുണ്ട്, രണ്ടാമത്തെ തവണയും അല്ലാഹു മറച്ചു വെച്ചു അല്ലേ, മൂന്നാമത്തെ തവണ നീ പിടിക്കപ്പെട്ടു. എന്തുകൊണ്ട് പിടിക്കപ്പെട്ടു? അല്ലാഹുവിന്റെ പരിശുദ്ധമായ നിയമത്തെ നീ ലംഘിക്കുന്നത് തുടരുകയാണ്, അല്ലാഹു നിന്നെ ഒന്നാമത്തെ തിന്മയിൽ തന്നെ പിടിക്കൂല എന്ന് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അപ്പൊ പിടിക്കപ്പെടുമ്പോഴുള്ള തൗബണ്ട്, ഇതല്ല തൗബ, തൗബ അല്ലാഹുവിന് വേണ്ടിയുള്ള. എന്തായി തൗബ എന്നൊക്കെ പറഞ്ഞ് ഖബറിൽ പോയി കിടക്കുമ്പോ സുഖം വേണം മുഅ്മിനെ, ഇതൊക്കെ കഴിയും, ഇതൊക്കെ കഴിയും. തടിമക്ക് ഒരു ക്യാൻസർ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഏത് ചെറുപ്പക്കാരനും ചിരി കഴിഞ്ഞോ, കാൽമുട്ടിന് വേദന, ഡോക്ടർ പറഞ്ഞു ഒന്ന് പരിശോധിച്ച് നോക്കി, ലെറ്റ്സ് ഡയഗ്നോസ്, നമുക്ക് നോക്കുക എന്താണ് എന്ന്, കുഴപ്പമൊന്നും ഇല്ല. പഠിച്ചോനെ ആ ഡോക്ടറുടെ വർത്താനം കേട്ട് എനിക്ക് തോന്നണത് മറ്റേതാണെന്നാണ് എന്ന് പറഞ്ഞാൽ ക്യാൻസർ ആണോ ഈ ശങ്ക വന്നാ കഴിഞ്ഞില്ലേ, പിന്നെ ആർക്കാ ചിരി, പിന്നെ എന്തിനാ മൊബൈൽ, പിന്നെ എന്ത് വാട്സപ്പ് ഫോണ്, പിന്നെ എന്ത് നെറ്റ്, പിന്നെ എന്ത് ഫോണ്, പിന്നെ എന്ത് ലവർ, പിന്നെ എന്ത് സ്നേഹം, എന്ത് പ്രേമം, പിന്നെ ഒരു മണ്ണാകട്ടിയില്ല. ഇനി ഞാൻ അള്ളാഹുവിന്റെ അടുത്തേക്ക് പോവാ, എന്റെ റബ്ബ് എന്നെ സ്വീകരിക്കുമോ ഇല്ലയോ, ഇതാ ചിന്തിക്കുന്നത്. തടി ശരീരത്തിന്റെ ആഗ്രഹങ്ങൾ ഭയങ്കര, ഇത് പിടിച്ചു നിർത്തണം, ഇതാണും പെണ്ണും പിടിച്ചു നിർത്തണം. അതിനാ അള്ളാഹു സ്വർഗം തരാൻ പോണത്, അതിനാ സ്വർഗം ഇവിടെ തോന്നിയ പോലെ നടക്കുകയാണ്, പിന്നെ അവിടെ ചെന്നിട്ട് സ്വർഗവും യാ അല്ലാഹ്, അത് നടക്കൂല. അൽഖയീസു മൻദാന നഫ്സഹു വഅമല ലിമാ ബഅദൽ മൗത്ത്, ആരാ ബുദ്ധിമാനി, ആരാണ് ബുദ്ധിമാനി? ബുദ്ധിമാനി എന്ന് പറഞ്ഞത് കുറെ നൂറായിരം ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുന്ന ആളല്ല, ക്വിസ് മത്സരം ആ ബുദ്ധിജീവി അതൊന്നുമല്ല, റിയാലിറ്റി ഷോകൾ നിങ്ങൾ അങ്ങ് ഷോക്കേസ് ചെയ്ത്, ഇതൊന്നല്ലടോ ബുദ്ധി. അൽഖൈസ് ആരാണ് ബുദ്ധി? മൻദാന നഫ്സഹു, ശരീരത്തെ അടക്കി പിടിച്ചവൻ. ഉന്നയാസം ചെയ്യണം എന്നൊക്കെ തോന്നി, അവിടെ അടങ്ങി കിടക്ക്, നരകമാണ് നീ ചോദിക്കുന്നത്, പോകല്ല. മൻദാന നഫ്സഹു, ശരീരത്തെ കൺട്രോൾ ചെയ്യുകയും, വഅമില ലിമാ ബഅദൽ മൗത്ത്, മരണത്തിന് ശേഷം വരാനുള്ള ലോകത്തിന് വേണ്ടി ഇവിടെ വെച്ച് ഒരുങ്ങുകയും ചെയ്യുന്നവനാണ് ബുദ്ധിമാനി, അവനാണ് ബുദ്ധിമാനി, അവനാണ് ബുദ്ധിമാനി. ആർക്കാണ് ബുദ്ധിയില്ലാത്തത്? ബുദ്ധിയില്ലാത്തവൻ തോന്നിയതുപോലെ ജീവിക്കണമെന്ന് വിചാരിച്ചങ്ങട്ട് ജീവിച്ചു, തോന്നിയതൊക്കെ ചെയ്തു, തോന്നിയതൊക്കെ ചെയ്തു. അവന് തോന്നി അവളെ പ്രേമിക്കണം എന്ന് അവളെ കൂടെ, പിന്നെ തോന്നി അല്ല പിന്നെ ബണ്ട കൂടെയാണ് പിന്നെ അവളെ കൂടെ, പിന്നെ തോന്നി അതല്ല അവളെ കല്യാണം കേ, പിന്നെ അവളെ തൊലാക്കല്ല, പിന്നെ വേറൊന്ന് കെട്ട, ഇങ്ങനെ തോന്നിയതൊക്കെ ചെയ്തു. എന്തേവൻ ചെയ്തത്? ഞാൻ മുസ്ലിമാണല്ലോ രക്ഷപ്പെടുമല്ലോ എന്നൊക്കെ ഒരു തോന്നലിന്റെ ഉള്ളിന്റെ ഉള്ളിലൊരു തോന്നലും, എന്ത് കൊടുത്തേക്കട കളിച്ചാലും, പിന്നൊരു ഹജ്ജ് ചെയ്താലും ഉസ്താദന്മാരുടെ ദ്വാരക്കാർ 100 രൂപ കൊടുത്താലേ ആ ദ്വാരക്കണ കബൂലാക്കിയ ഞാൻ രക്ഷപ്പെടുമല്ലോ. ആ നീയാണ് പരമവിഡ്ഢി, നീയാണ് പരമവിഡ്ഢി, നിന്റെ ശരീരത്തെ നിനക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലല്ലേ, നിനക്ക് ഇഷ്ടമാണെന്നല്ലേ. ഇതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം. എന്താ ചെറുപ്പക്കാരുടെ പ്രശ്നം? എന്താ നമ്മുടെ ഈ സിനിമകൾ പഠിപ്പിക്കണം? എന്താ ഇയാള അന്നൊക്കെ ഉസ്താമാര് പറഞ്ഞു ഈ പെട്ടിയൊക്കെ കൂട്ടി വെച്ചോളി അല്ലേ, ഇത് ശൈത്താൻ പെട്ടിയാണ്. അന്ന് നമുക്ക് ഉസ്താമാരെ കണ്ട് കളിയാക്കായിട്ട് ഇവർക്ക് ലോകം തിരിയില്ല. ഇപ്പൊ ആർക്കപ്പ തിരിഞ്ഞത് ലോകം? ആർക്കപ്പ തിരിഞ്ഞത്? ആ കാണുന്ന ന്യൂസ് നാളെ പത്രം വന്നാ കിട്ടും. ചാനലുകാരൻ നാലാളെ വീഡിയോ കോൺഫറൻസിൽ നിർത്തിയിട്ട് 2 മണിക്കൂർ ചോദിച്ചതന്നെ പിന്നെയും ചോദിക്കും, പറഞ്ഞതന്നെ പിന്നെയും പറയും. ഓന്റെ പണിയാണ്, അവൻ 2 മണിക്കൂർ ഇത് ചെയ്തിട്ടില്ലെങ്കിൽ അവന് ശമ്പളം കിട്ടൂല. നമ്മൾ വാ വിളിച്ച് അങ്ങനെ കാണുക, ഇത് കണ്ടിട്ട് വേണം ഉറങ്ങാൻ. നാളെ പോലും ജയിക്കോ ഇല്ലേ? ഇതാ ചർച്ച, ഇന്നത്തെ രാത്രിയിലെ ചർച്ച. നാളെ ആര് ജയിക്കൂ? പൊന്നാര ചങ്ങാതി നാളെ നേരം വെളുത്താ കിട്ടണ സംഗതിയല്ലേ, ഒന്ന് വെയിറ്റ് ചെയ്യ്, അത് ചെയ്യൂല, അങ്ങോട്ട് പറയാം. വാർത്ത കാണാനാന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ വാങ്ങിയത്. ഏത് പെണ്ണുങ്ങളെ ആണുങ്ങളെ പോയി വാർത്ത കാണുന്നത്? എന്തിനാപ്പ ഇത് നടക്കണത്? ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റണില്ലേ? എടുത്തൊഴിവാക്കിക്കോ.
പച്ചം ഒഴിവാക്കിക്കോ എന്ന് ഞാൻ പറഞ്ഞ ഞങ്ങൾ കേൾക്കൂല, നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞാൻ പറയാണ്, ഇത് അല്ലാഹുവിന്റെ ഇഷ്ടപ്പെട്ട രീതിയിൽ അല്ലാഹു പറഞ്ഞതുപോലെ ഉപയോഗിക്കാൻ കഴിയുമോ? നീയും നിന്റെ പഠിച്ചോനയിക്കോ, നീയും നിന്റെ റബ്ബുമായിട്ട് ഇതിനെ തീർത്തേക്ക്. അതല്ല, ഇത് ഔട്ട് ഓഫ് കൺട്രോളാ. കുട്ടികൾ എന്തൊക്കെയൊക്കെ കാണും, പെണ്ണുങ്ങൾ വെറുതെ ഇരുന്ന സമയം കളയും, ആ എന്നാ പിന്നെ എടുത്ത് ഒഴിവാക്കിക്കോ. അതിന് രണ്ടു ദിവസം കുറച്ച് പ്രയാസമൊക്കെ ഉണ്ടാകും, പിന്നെ ഒരു ആലോകത്ത് പോയി കാണണോടും, ആ അതൊക്കെ ഉണ്ടായിക്കോട്ടെ. നിന്റെ വീട്ടിൽ അതിന് അവസരം കൊടുക്കണ്ട.